சீசன் டூ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലംസ് ഉള്ള മാത്തമാറ്റിക്സ് പോലും തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ്. ശുഭ പ്രതീക്ഷകൾ ഉണർത്തുന്ന നല്ല കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഇന്നാദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ ടു, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം. മല്ലിക സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് രണ്ട് പ്രതിഭകളാണ്. ഒരാൾ ജ്യോതിഷ രംഗത്തെ പണ്ഡിതനാണ്. അദ്ദേഹത്തിനോടൊപ്പം വരുന്നത് ഭാഷാരീതികളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കവിയും വാഗ്മിയുമായ ഒരു വ്യക്തിത്വമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കാണിപ്പയ്യൂർ ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാട് ആൻഡ് സുമേഷ് കൃഷ്ണൻ. തിരുമേനിക്ക് ഒരു വിശേഷണത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമാണ്. നമ്മുടെ ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും ഒക്കെ വളരെയധികം അറിവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു വലിയ വിശിഷ്ട വ്യക്തിത്വമാണ്. സുമേഷ് കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഷാരീതികളെക്കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളെന്ന് പറയാൻ കഴിയില്ല. ഈ ജ്യോതിഷത്തിലും മലയാളത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയും ഒക്കെ തന്നെ സാന്നിധ്യമുണ്ട് അല്ലേ? അപ്പൊ ഇവര് തമ്മില് നല്ല സുഹൃത്തുക്കളായിരിക്കണം. എന്ത് പറയുന്ന സുമേഷ്? തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ ഗുരുനാഥനെ പോലെ കാണുന്നുണ്ട്. ഓക്കെ സുമേഷ്, ഒരു കാര്യം, ഭാഷാ രീതികളെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, മലയാളം താരതമ്യേന സംസാരിക്കാനും എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണോ? മലയാളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഷയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് മലയാളത്തോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. മലയാളത്തിലൊരു പ്രത്യേകത, മലയാളം നന്നായി പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളിന് ഏത് ലോകഭാഷയും വളരെ കൃത്യമായി അനായാസമായി പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് സാർ, ഹിന്ദിയിലെ ചില പദ്യങ്ങൾ കവിതകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ മലയാളത്തിലുള്ള അത്ര വേഗത, പക്ഷെ അതിനുണ്ട്, കുഞ്ചൻ നമ്പ്യാരെ കവിതയ്ക്കൊക്കെ ഉള്ള വേഗതയുണ്ട്. ജംഭാന്തകനുടെ കൊമ്പി പ്രവരൻ കൊമ്പുകൾ നാലും ഉയർത്തിക്കൊണ്ടത് തുമ്പിക്കരമതിൽ മുസലവുമന്തി ജംഭിച്ചാശു വരും നേരം ഞാൻ മുമ്പിൽ ചെന്നത് കൊമ്പ് പിടിച്ചു തരിമ്പ് വിടാതെ കരിമ്പ് കണക്ക് കൊമ്പുകൾ നാലും ഒരു അമ്പത് കണ്ടിച്ച് അമ്പട് കൊമ്പം അടിച്ചു വിളർന്നു. അടിച്ചു വളർക്കുന്നതിൽ തോന്നും ചടുലമാണ്. ആ കുഞ്ചൻ നമ്പ്യാർക്കായിരുന്നു ആദ്യത്തെ നോബൽ സമ്മാനം കൊടുക്കേണ്ടിയിരുന്നത്. തിരുമേനി എന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നാലും നമ്മുടെ പ്രയത്നമാണ് ഏറ്റവും വലുത്. അത് പറഞ്ഞിട്ടുണ്ട്. ആ പ്രയത്നം അതിന്റെ ഫലം കിട്ടണമെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് പരിഹാരങ്ങളും ഒക്കെ അങ്ങ് നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പൊ കോമഡി സ്റ്റാർസ് നമ്മൾ 8 വർഷം പൂർത്തിയാക്കുകയാണ്. ഇതിന്റെ വിജയത്തിൽ ഇതില് നമ്മുടെ ഭാഗ്യം എത്രത്തോളം ഉണ്ട്, നമ്മുടെ പ്രയത്നം എത്രത്തോളം ഉണ്ട്? തിരുമേനിയുടെ അഭിപ്രായത്തിൽ നമുക്കൊക്കെ ഈ ടി വിയിൽ കാണുമ്പോൾ അത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് മോശമായി എന്നൊക്കെ പറയാനോ ഒക്കെ എളുപ്പമാണ് വാസ്തവത്തിൽ. ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനത്തിനെ പറ്റി കാണുമ്പോഴാണ് നമുക്ക് തോന്നുക അതെ, ഇതിനെ എത്രയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു 24 മിനിറ്റ് 22 മിനിറ്റ് ഉണ്ടാവുക എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയില്ല വാസ്തവത്തിൽ. അത് തെറ്റല്ല, സരസമായിട്ടും അത് നർമ്മബോധത്തോടുകൂടിയിട്ടും ഉണ്ടെങ്കിലേ ആനന്ദകരമാവുള്ളൂ ജീവിതം അഥവാ ജന്മം. അപ്പോൾ നമ്മൾ ഈ ആനന്ദം പ്രദാനം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നത്. എന്താ സംശയം? അപ്പം അത് കോമഡി സ്റ്റാർസ് എന്നുള്ളത് ഇനിയും ഇതിൽ നർമ്മപ്രധാനമായിട്ടുള്ളതും ജീവിതത്തിന് വഴിയുണ്ടാക്കുന്ന ചില സന്ദേശങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും ഇതിന് ദീർഘായുസ് ഉണ്ടാവും, വേറെ ഒന്നും പറയാൻ. വലിയ സന്തോഷം. തിരുമേനി ഒരു സംശയം, ഇനി ഇതിങ്ങനെ കുറച്ച് കൊല്ലങ്ങളും കൂടെ കഴിഞ്ഞൊക്കെ പോയി പോകുമ്പോൾ അവസാനം ജഗദീഷ് നടനായിരിക്കുമോ ഗായകനായിരിക്കുമോ? അയ്യോ, അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കണ്ടേ? ഏതായാലും നല്ലതാണല്ലോ പറയുന്നത്, നല്ലത് ജനങ്ങളിൽ എത്തിക്കുക, നല്ലത് ബഹുമുഖ പ്രതിഭാതി. പിന്നെ അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം, കേരളത്തിന്റെ ഭാവി എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാവി, മിനിസ്ട്രിയുടെ ഭാവി, ഇതിനെ കുറിച്ചൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ. വളരെ രത്ന ചുരുക്കായിട്ട് പറയാം. വിഷഫലം ഈ 2018 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ 2018 ഏപ്രിൽ മുതൽ, അതായത് മേടമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക്
ലോകാഭിവൃദ്ധി എന്നുള്ളൊരു പദം പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇന്നലെ ഒമിനിയാന്നൊറ്റ പത്രത്തിൽ കണ്ടു, നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ വെച്ചിട്ട് 7-ാമത്തെ സ്ഥാനം ഈ സാമ്പത്തികമായിട്ട് എന്നൊക്കെ അതിൽ കാണുന്നു. അതെ, അങ്ങനെയാണല്ലോ അതിൽ പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് നിങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു വിരാമം ഉണ്ടാവാൻ ഈ വർഷം സാധിക്കുന്നുള്ളതും ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള ക്ഷയാവസ്ഥകളൊക്കെ റിസഷനൊക്കെ സ്വല്പം ഒരാശ്വാസം ഉണ്ടാവും എന്നുള്ളൊരു പദം അതിൽ പറയുന്നുണ്ട്. മഴ ഇക്കൊല്ലം സ്വല്പം വൈകും, June 8 അതിലേ തുടങ്ങുള്ളൂ, May 2 തുടക്കം കുറിക്കും. പക്ഷേ June 8 കഴിഞ്ഞാലേ ശരിക്കും മഴ ലഭിക്കുള്ളൂ. എന്നിരുന്നാലും ഏറെക്കുറെ നല്ല നിലയിൽ മഴ കിട്ടും, മഴ കിട്ടും. എന്നാൽ വനപർവ്വതങ്ങളിലൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദ്യുതി വിതരണ വിപണന മേഖലകളിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ വിഷുഫലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി. മിമിക്രിയൊക്കെ കോളേജ് ഡേയ്സിൽ കാണിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ MPhil പഠിച്ച സമയത്താണ് ഒടുവിൽ ഇത് മിമിക്രി ചെയ്യുന്നത്. ഇതെനിക്ക് ഏറെ സഹായകമായിട്ടുള്ള ഈ കൊച്ചുകുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴാണ്. അതാ ഇതുപോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഞാൻ ചൊല്ലുന്നതനുസരിച്ച് കൈയടിക്കുമോ? ഏ ചക്കടമടലും ചക്കച്ചുളയും ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും ചമ്മന്തിക്കിവയൊന്നും കൊള്ളില്ല, എന്തൊരു ദുരിതം ഇതെന്തൊരു ലോകം. ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ചിലപ്പോൾ കൊച്ചു പ്രേമചേട്ടൻ്റെ ശബ്ദത്തിൽ പാടേണ്ടി വരും. ചക്കടമടലും ചക്കച്ചുളയും ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും ചമ്മന്തിക്കിവയൊന്നും കൊള്ളില്ല, എന്തൊരു ദുരിതം ഇതെന്തൊരു ലോകം. പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. സെക്രട്ടറി നേരെ തോന്നായിരുന്നു. ഇത് വെള്ളാപ്പള്ളി സാറ് പാടിയാലും നന്നായിരിക്കും. ചക്കടമടലും അവസാനം പറയുന്നത് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് കുഞ്ഞുണ്ണി മാഷിൻ്റെ മാങ്ങയെക്കുറിച്ചൊരു പാട്ടുണ്ട്. മാങ്ങ വീഴ്ത്താൻ തോട്ടിയുണ്ട്, മാങ്ങ പൂളാൻ കത്തിയുണ്ട്, മാങ്ങ തിന്നാൻ നമ്മളുണ്ട്, മാങ്ങ മാത്രം മാവിലില്ല. കവിതയാണ് അത്. അദ്ദേഹം പാടുമ്പോൾ ഉമ്മൻചാണ്ടി സാറ്, ഉമ്മൻചാണ്ടി സാറും ബഹുമാനപ്പെട്ട VSഉം കൂടി പാടുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കിയാൽ. മാങ്ങ വീഴ്ത്താൻ തോട്ടിയുണ്ട്, മങ്ങ പുള്ളൻ കത്തിയുണ്ട്, മങ്ങ തിന്നാൻ നമ്മളുണ്ട്, മങ്ങ മാത്രം മാവിലില്ല. ഗംഭീരമായിട്ടുള്ള സമയം. ഇനി ONV സാറിന്റെ വരികൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കേൾക്കാം. കുഞ്ഞേടത്ത് എത്തന്നയല്ലോ ഉണ്ണിക്കുന്ന നോമയേറെ ഇഷ്ടം, കുഞ്ഞേടത്ത് എത്തന്നയല്ലോ ഉണ്ണിക്കുന്ന നോമയേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരെ കുറി ചന്തു പൊട്ടും, ഇറൻമുടിയിൽ എള്ളെണ്ണമണം ചില നേരത്ത തുമ്പത്തൊരു പൂവും. ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പറയാനുള്ളത്, ഈ ഫ്ലോറിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. കാരണം ഈ ഫ്ലോറിൽ വന്ന് ആക്ട് ചെയ്യുന്ന കലാകാരന്മാരൊക്കെ വായിൽ വെള്ളിക്കരണ്ടിയുമായോ സ്വർണ്ണക്കരണ്ടിയുമായോ ജനിച്ചവരല്ല. അവർ കനലിൽ ചവിട്ടി കാല് പൊള്ളുമ്പോഴും ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തവരാണ്. വീട്ടിൽ കരയുകയും വേദിയിൽ ചിരിക്കുകയും ചെയ്യുന്നവരാണ്. അവരെ ഞാൻ ഹൃദയം കൊണ്ട് നമസ്കരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കൊട്ടാരം
ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ചൈതന്യ നൈബർഹുഡ് ഗ്രൂപ്പിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. എത്രയൊക്കെ വാഹനങ്ങൾ സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ലൈഫിൽ ഓട്ടോറിക്ഷ എന്നുള്ളൊരു വെഹിക്കിളിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഇതാ ഒരു ഓട്ടോ സ്റ്റാൻഡിലെ ചിരി കാഴ്ചകളുമായി പേരുദോഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം റോക്കിംഗ് ടീം റോക്ക്. വണ്ടികളെ തുരത്തിയോടും വണ്ടി ഇത്, പറ പറക്കും വണ്ടി ഇത്, പാവങ്ങളുടെ വണ്ടി ഇത്, കുറുകുറുമ്പന്റെ വണ്ടി ഇത്, കുടുംബങ്ങൾക്ക് വേണ്ടി ഇത്. കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും, കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും, ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും, റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. നമ്മളെ സ്റ്റാൻഡിൽ ഇന്നലെ വരെ വാടകയ്ക്ക് വണ്ടി ഓടിക്കൊണ്ടിരുന്ന സുജാത ഇന്ന് സ്വന്തമായിട്ട് ഒരു ഓട്ടോ എടുത്ത് ഈ സ്റ്റാൻഡിൽ ഓടി തുടങ്ങാൻ പോകുന്നു. ഈ തുള്ളൽ ഇത്ര ഞാൻ വിചാരിച്ചോണ്ട് ബെൻസ് എടുത്തെന്ന്. ഇതൊക്കെ ഒന്ന് അടങ്ങണം. നമ്മളൊക്കെ പാവങ്ങൾ. അവൾ ആ ആട്ടെടുത്ത് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അവളൊന്ന് പിഴച്ചോട്ട്. അവള് പിഴച്ചാ ഓ ആവശ്യമില്ലാത്ത വർത്താനം പറയാ. അല്ല ഒന്നുമില്ല, വേറെ ലോപൻ നീ വെക്കളയല്ലേ. യവനെ കൊണ്ടൊരു ഉപയോഗമുണ്ട്. യവനെ നോക്കി വെച്ചോളാം കേട്ടാ. യവനെ കൊണ്ടൊരു ഉപയോഗമുണ്ട്. ഈ ആട്ടയിൽ അടിയിലൊക്കെ ചെളി കയറി കഴിഞ്ഞാല് യവനെങ്ങനെ അങ്ങ് ഇറക്കണം. ഇറക്കി കാലി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചാൽ മതി. കറക്റ്റാ കിട്ടും. അതുകൊണ്ട് നീ വെക്കല അവിടെ തന്നെ നിന്നോളെ. ഇവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു. ആരുടെ കാലി? രണ്ട് കാലി ഉടലില്ലേ. നീ ഇപ്പം കാലി ഇവിടെ വെച്ചിട്ട് ഉടലോടെ സ്വർഗത്ത് പോയതാന്ന്. ഇത് അണ്ണ, ഇത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ആരോ അടിച്ചു വന്നുകൊണ്ട് ഇട്ടതാണ്. ഞാൻ നോക്കട്ടെ ആരെ കാലെന്ന്. അണ്ണാ ഇത് മുരുകന്റെ കാലാ. മുരുകന് കാലല്ലടാ, മുരുകന് വേലല്ലേ. വാച്ച് കയറ്റി തന്നെ അതല്ലെന്ന്. നമ്മളെ ഇവിടെ ആട്ടം ഓടണ മുരുകന്റെ കാലെന്ന്. എനിക്ക് തോന്നുന്നത് കറക്റ്റാണ് നീ പറഞ്ഞത്. എന്ത്? ഞാൻ ഇവിടെ രാത്രി കട അടയ്ക്കാൻ നേരത്ത് മുരുകൻ ഇവിടെ നിൽക്കുകയായിരുന്നു. മുരുകൻ ഇവിടെ നിൽക്കുകയായിരുന്നു. അത് നിന്ന് എന്തിനാണെന്ന് അറിയാമോ? ലാസ്റ്റ് ബസ്സിന് മറ്റേ രാജ എണ്ണം വരും, അങ്ങനെ വീട്ടിൽ കൊണ്ടാകാൻ വേണ്ടിയാണ് മുരുകൻ ഇവിടെ നിന്നത്. അപ്പൊ ശരിയാണ്. എന്തൊരു രാജനും യവനും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഒരസി ഒരസിയപ്പോ തീപ്പരി കുറിച്ച തീപ്പരി ഇല്ല, ചീത്ത വിളിച്ച്. അപ്പം ഒന്നും രണ്ടും പറഞ്ഞ് മൂന്നാമത്തിന് കത്തി എടുത്ത് കുത്തിക്കാണു. ഈ കട ആരുടെ വക? എന്റെ. ഈ ചാക്ക ആരാണ്? എന്റെ തന്നല്ല. അപ്പൊ ഈ തല്ലി കൊന്നത് ആരാണ്? പറഞ്ഞു പറഞ്ഞു അത് ശരി. അവസാനം ഇപ്പൊ കാര്യം എനിക്ക് പിടി കിട്ടി. എന്നെ കൊടുക്കാൻ വേണ്ടി ഈ ഡീസന്റ് ബുക്കില് നേരെ പോയി ജീവിക്കാൻ പറ്റുമെന്നുള്ള ഞാനൊന്ന്. ഹലോ, ആ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാം. ഡീസന്റ് ബുക്കല്ലേ? പോലീസ് സ്റ്റേഷൻ തന്നെ. കറക്റ്റാ. നമസ്കാരം. ഞാൻ അതെ, ഈ ഡീസന്റ് ബുക്കിൽ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുകയാണേ. അതെ, എന്റെ കടയുടെ സൈഡില് ഒരു ചാക്കിനകത്ത് ആ ഇവിടുത്തെ ആട്ടം ഓടുന്ന മുരുകന്റെ അജ്ഞാത മൃതദേഹം. ആ ഓ ഉണ്ട്. ആ ആ നോയിക്കോളാം, നോയിക്കോളാം. ഇപ്പൊ വരാന്ന് പറഞ്ഞു. പ്രതിയെ വിടാതെ പിടിച്ചോണേന്ന്. പ്രതിയെ പിടിച്ചോണേന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാനും പിടിക്കും. പോലീസ് എന്തിനു തീരുമാനിക്കാം? ഈ ഡെഡ് ബോഡി ആദ്യമേ കണ്ടത് ആരാ? ഞാൻ നിന്നെ വിളിച്ച് കാണിച്ചപ്പോ നീ കണ്ടോ? അപ്പൊ നീ അല്ലേ ആദ്യം കണ്ടത്? അതെങ്ങനെ? നിങ്ങൾ കണ്ടാലല്ലേ എന്നെ വിളിച്ച് കാണിക്കാൻ പറ്റൂ. ഞാൻ ആദ്യം കണ്ടില്ല സാറേ. ഞാനേ എനിക്ക് ആദ്യം കണ്ടു കഴിഞ്ഞാൽ തലകറങ്ങി. അതുകൊണ്ട് ഞാൻ വന്നിട്ട് കാണാതെ എവനെ വിളിച്ച് കാണിച്ചു. അപ്പൊ എവൻ കണ്ടു. അപ്പൊ എവനല്ലേ കണ്ടത്? അല്ല സാറേ, ഇയാളാണ് ആദ്യം കണ്ടത്. നിങ്ങളാണ് കണ്ടത്? ആരാ കണ്ടത് ആദ്യമേ പറ. സത്യം പറയാ സാറെ, ഞാൻ രാവിലെ വന്ന് കട തുറന്ന് ഈ പഴക്കൊലയൊക്കെ തൂക്കി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നീ ഇത് എങ്ങനെയാന്ന് കാണിച്ചതാണ്ടത്? ഞാൻ സാറെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ രാവിലെ നടന്നു വരുവായിരുന്നു. ഞാനിങ്ങനെ വളരെ നോർമൽ ആയിട്ട് ഇങ്ങനെ വരുവാ. ഇങ്ങനെ വന്ന് അതിനവിടെ നിന്നേ ആ സമയത്ത് ഒരു പൂച്ച കുറുക്കിയാടി. പൂച്ചയില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ അവിടെ വരുന്നത്.
കേസിന്റെ ഭാഗമായിട്ട് ഞാൻ പൂച്ചയായിട്ട് അഭിനയിച്ചു. ആയിക്കോട്ടെ, മതിയോ? ഇത് പിടിച്ചു. ഞാൻ നോർമലായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. നോർമലായിട്ട് ഇങ്ങനെ വന്നപ്പോ അല്ല, ഞാൻ അന്നേരം ഒരു പൂച്ച കുറുക്കി ആടിയപ്പോ എന്റെ ബാക്കിൽ ഒറ്റ അടി വെച്ചു കൊടുത്താൽ ഞാൻ തീപ്പെട്ടി എടുത്തു, എന്നിട്ട് ഞാൻ വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊല എടുത്തോണ്ട് വന്നു ഇവിടുന്ന്. കൊല എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ തൂക്കി തൂക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ രണ്ട് കാല് ഇവിടെ മുരുക അവിടെ മാറി കിടന്നു. ഇവിടെ രണ്ട് കാല് ഞാൻ ചത്തില്ല. ആണ്ടേ ചത്ത് കിടന്നേ ഒരു ഫുള്ളുണ്ട് വന്ന് ഇതിനകത്തിരുന്ന് ഒരുമിച്ചിരുന്ന് അരിച്ച് അപ്പൊ പിറ്റായി വീട്ടിൽ പോകാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ ഇവന്റെ ഈ ഇപ്പുറത്ത് കിടന്ന് ചാക്ക് എടുത്ത് മര്യാദയ്ക്ക് വരെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ ആട്ട് ഇറങ്ങി അപ്രീഷിയേറ്റ് യു, അപ്രീഷിയേറ്റ് യു, അപ്രീഷിയേറ്റ് യു. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്രീഷിയേറ്റ് യു. എന്റെ ഇംഗ്ലീഷ് പറഞ്ഞതിനെ കുറിച്ചൊന്നും പറയരുത് കേട്ടോ. ഞാൻ കേൾപ്പിച്ചില്ല. ഇന്നലെ ഞാൻ ഒരു ഓട്ടം പോയി കോവളത്ത്, ഒരു സായിപ്പ് മദാമി ആട്ടക്കകത്ത് കയറി, എന്നിട്ട് പറഞ്ഞു നേരെ കോവളത്തോട്ട് ചെല്ലാ. ഞാൻ ഈ സമുദ്ര ബീച്ചിന്റെ ഹൈവേയുടെ സൈഡ് എത്തിപ്പോഴത്തേക്ക് കുറെ ആടുകളുണ്ട് എല്ലാം കൂടെ കൂട്ടത്തോടോ ഇങ്ങനെ ആട് ഈ വണ്ടിയുടെ ഫ്രണ്ട് കൂടെ ക്രോസ് ചെയ്ത് പോയി. ഞാൻ പിന്നെ തിരിഞ്ഞു മറന്നു, ഇടിച്ച കേസല്ലേ. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് നിർത്തി പറയുന്ന സായിപ്പ് മദാമൻ കൂടി പറയ കൂടെ ഒറ്റ ഇടിയേറ്റ പറയ. ഈ സായിപ്പാണോ നിന്റെ പുറത്ത് വന്ന് ഇങ്ങനെ ഇടിച്ചത്? മദാമയാണോ? മദാമ മദാമ. ഞാൻ പറഞ്ഞ സായിപ്പ് മദാമേ മട്ടൺ ക്രോസ് ദി റോഡ്സ്. ആടിന് മട്ടൺ എന്നാണ് പറയുന്നത്? നമ്മളൊരു കടയിൽ ചെന്ന് ഹോട്ടലിൽ ചെന്ന് മട്ടൺ ബിരിയാണി ചോദിക്കൂ, അല്ലാതെ ആട് ബിരിയാണി അല്ല ചോദിക്കണത്. ഇംഗ്ലീഷ് അറിഞ്ഞോടാ. സമയം എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. സമയം നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബഹുമാന്യനായ ഒരാൾ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ കഷ്ടപ്പാടൊക്കെ നടന്ന ഒരു ജീവിതമായിരുന്നു. അപ്പൊ ഒരു പുതിയ ഓട്ടോ വാങ്ങിയിട്ടുണ്ട്, കടമൊക്കെ വാങ്ങിയിട്ടാണ്. പിന്നെ എങ്ങനെ എന്റെ ജീവിതം എന്ന് അറിയാൻ വേണ്ടിട്ട് തിരുമേനി. എന്താ നക്ഷത്രം? എന്താണ് എന്റെ നക്ഷത്രമാണോ? ചതയാണ് തിരുമേനി. എന്റെ പേര് തന്നെയാണ്. ചതയ നക്ഷത്രത്തിന് ഇപ്പോൾ സ്വല്പം അനുകൂലമായിട്ടുള്ള കാലമാണ്. വാഹനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാവും. ധൈര്യമായിട്ട് ഓടിച്ചോളൂ. അല്ല, നമുക്ക് വിശ്വാസം പറഞ്ഞാൽ മറ്റേ കബഡിയൊക്കെ വെച്ച് ഇങ്ങനെ കാക്കി പറയുകയാണെങ്കിൽ അതാണ് കുഴപ്പമില്ല. ഞാൻ കപ്പലണ്ടി എടുത്തോണ്ട് പറയുന്നത്. എന്റെ ലഗ്നത്തിൽ വിഘ്നം ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. ലഗ്നത്തിൽ വിഘ്നം ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കാണടി പെണ്ണാളേ. മാങ്കുട്ടിയെ മാറത്തെടുക്കും മാനത്തെയം വിളിച്ചേലോടെ, തൻ കുഞ്ഞിനെ മാറത്തെടുക്കും താഴത്തെയം വിളി നീയാണേ. ചങ്കിന്റെ ഇടത്തൊരു താമരയാണേ, നെഞ്ചു മുഴുക്കയും പാൽക്കടലാണേ. പെണ്ണാളേ പെണ്ണാളേ. ഇവർക്ക് തലയ്ക്ക് ഭ്രാന്താന്ന് വെക്കാം. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിനക്കെങ്കിലും ഇങ്ങനെ ആയെന്ന് പറഞ്ഞു. എന്തടാ ഇത്? ഇതിന് കൊഴുപ്പെന്നല്ല പറയണ്ടത്. പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറാ ശരിക്കും നമ്മളെ ഡീസന്റ് മുക്കിൽ ഭരണം വരണമെന്ന് കൊറേ ദിവസം കൊണ്ട് വിചാരിക്കും. അങ്ങനെ ഒരു കാരണം കിട്ടി. നീ എന്നാലും പറ്റിച്ചു കളഞ്ഞത് യവന്റെ ആത്തോ ഇല്ലെന്നില്ല. ഒരാള് കേറി ഒരു പേഴ്സ് ഒരു ബാഗും മറന്നു വെച്ചിട്ട് അവരങ്ങ് പോയി. മുരുകൻ കൃത്യമായിട്ട് അവരുടെ അഡ്രസ് തപ്പി പിടിച്ച് കൊണ്ടുപോയി കൊടുത്ത്. ഓ, നമ്മൾ ആത്തോ സ്റ്റാൻഡിൽ മുരുകൻ ഒരു മാതൃകയാണ്.
ഇങ്ങനെയുള്ള കാര്യം വരുമ്പോഴല്ലേ നമ്മളോട് പറയേണ്ടത്? അല്ല, പലരും പറയണം, ഇവിടെ കോഴിക്കോട് ആട്ടക്കാരന്മാർ അടിപൊളിയുന്നു, നമ്മുടെ തിരുവനന്തപുരത്തുകാരന്മാർ ഭയങ്കര പുച്ഛം ഇവർക്കല്ല. എന്തായാലും നിനക്ക് എന്റെ വക, എന്റെ പാർട്ടിയുടെ വക ഒരു ബമ്പൻ സ്വീകരണം ഇന്നൊരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീടുമായിട്ട്, എന്റെ പഞ്ചായത്തിലുള്ള എല്ലാവരുടെ വീടുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളെ അറിയാലോ. സാർ, എന്റെ വീട്ടിലേക്ക് ഞാൻ പോയി ചോറ് കഴിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിയപ്പോ ഇടാന്ന് ഇലക്ഷൻ പ്രചരണം നടക്കുമ്പോഴേ ഞാൻ നിന്റെ വീട്ടിൽ വോട്ട് ചോദിച്ചു വന്ന ഓർമ്മയുണ്ടോ? ഞാൻ അടുക്കളപ്പഴം കയറിയിട്ട് ചോറ് ഞാൻ സ്വന്തം ഇട്ട് നിങ്ങൾ ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വോട്ട് ചോദിക്കാൻ വന്ന. അന്ന് നിന്റെ അമ്മായിയുടെ ഒരു മോളുണ്ടായിരുന്നല്ലോ, സൈനവ, ജലദോഷം വന്ന് പിടിച്ചു കയറുന്ന പെണ്ണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തൊട്ട് നോക്കട്ടെ, ജലദോഷം മാറി മാറി വന്ന്. അവളെ ജലദോഷമൊക്കെ മാറിയടേ? അവളെ ജലദോഷമൊക്കെ മാറി, പക്ഷെ മെമ്പർ അന്ന് വന്ന് പോയ എന്റെ പേര് ദോഷം ഇതുവരെ മാറി. നിങ്ങൾ എന്നാൽ ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് ഞങ്ങളൊന്നും പറയാതിരുന്നത് വളരെ മോശമായി. നമസ്കാരം. കാമുകി കാമുകന്മാർ, കണ്ടാലേ അറിയാം നല്ല ചേർച്ച. ഫസ്റ്റ് ഓട്ടം സുജാത ആട്ടം. അതെ, നിങ്ങൾ എവിടെ പറഞ്ഞാലും ഫസ്റ്റ് ഓട്ടം ഇന്നായി സുജാത ആദ്യം ഒരു ആട്ടം എടുത്തതാണ്. അപ്പൊ നിങ്ങളോ ആട്ടം അവർക്ക് തന്നെ. മറയുള്ള ഓട്ടർഷൻ ഉണ്ടോ? മറയുള്ള ഓട്ടർഷൻ ഉണ്ടോ? പിന്നെ മറയുള്ള ഓട്ടർഷൻ, മറയുള്ള ഓട്ടർഷൻ ഇല്ലേ? എവിടെ പോണം? മറയുള്ള സ്ഥലം എവിടെയാണോ? പിന്നെ കല്യാണം ഉറപ്പിച്ചാണ്, അത്രേ ഉള്ളൂ. അപ്പൊ മോളെ കല്യാണം എന്നാണ്? കല്യാണം എന്റേത് മെയ് 25, ചേട്ടന്റേത് ഡിസംബർ 25. പറഞ്ഞു കൊടുത്ത ആ തായ്പൂ. അതെ, ഈ സദാചാര പോലീസ് ഉണ്ടാവണതല്ല, നിന്നേക്ക് പോലുള്ളവന്മാർ ഉണ്ടാക്കി എടുക്കണതാണ്. ശരിയാക്കി തരാം. നിനക്ക് എന്തിനു വേണോന്ന് പറഞ്ഞ സ്കൂൾ മുക്കില്ലേ, അവിടെ മിനിക്കുട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പുറകില് സഹീർ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്ന് മുട്ടി. അത് മുട്ടിപ്പോയി നടന്നു പോകുമ്പോന്ന് ഇപ്പൊ ഇവിടെ വിളിച്ചു പറഞ്ഞതേ ഉള്ളു. ഞാനേ അഞ്ചാറ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കേട്ടാ, നമ്മുടെ വിളവാരം വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കിട്ടുള്ളൂ. അല്ലല്ല, മിനിക്കുട്ടി ഏത് മതം, സഹീർ ഏത് മതം, വ്യത്യസ്ത മതക്കാരാണ്, നീ അത് ആലോചിക്കണം. ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലേ. ആവശ്യമില്ലാത്ത ഇത് അറിയാതെ യുവമാർക്ക് ഒരു പൊതുവേ ഒരു ധാരണ ഉണ്ട്. യുവമാർക്ക് യുവമാരാണ് ഇവിടുത്തെ കിടുന്നെങ്കിലും നമ്മളെ പോലുള്ള കൊച്ചൊക്കെ മിനിക്കുട്ടി, മിനിക്കുട്ടിയുടെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, മിനിക്കുട്ടിയുടെ പെൺകുട്ടി, ആ പെൺകുട്ടിന്റെ സഹീർ എന്ന് പറയുന്ന പയ്യമ്മൻ തട്ടിട്ട് പോയി. അല്ല, പാർട്ടി ഓഫീസല്ലേ, നാളെ ഹർത്താൽ. ഓ, ഇനി കാരണം എന്തിനാണെന്ന് അറിയിക്കാൻ ഇത്ര നാളെ ഹർത്താൽ നടത്തിയത്? നാളെ ഹർത്താൽ അഞ്ച് ബസ്സെങ്കിലും കത്തിക്കണം കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തുടങ്ങിക്കും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വന്നത്? മിനിക്കുട്ടിയുടെ, മിനിക്കുട്ടി എന്ന് പറയുന്ന ഒരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയാണോ ഏത് മതം എന്ന് ഞാൻ പറയുന്നത്? ആ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ബാക്കില് സഹീർ എവിടെ വെച്ച്? ഇന്ന് രാവിലെ സ്കൂൾ മുക്കില്, ഇന്ന് രാവിലെ സ്കൂൾ അവിടെ തുറന്ന് 9:00 ആയപ്പോ കൃത്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനൊരു 15 ഗ്രൂപ്പിലേക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വിളിച്ച് അതിന്റെ വസ്തു എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ തമ്മി തല്ലി, അതുപോലെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ് കംപ്ലീറ്റ് പറഞ്ഞു വരുത്തി ഈ പ്രശ്നത്തിൽ വേറെ ലെവലാക്കി മാറ്റി തമ്മി തല്ലി ചാവണം. ഹലോ, ആ പാളയത്തിൽ രണ്ട് ആട്ടോ തല്ലി പൊട്ടി. ശരി, അതെല്ലാം പൊട്ടോ, അതെല്ലാം പൊട്ടോ, നമ്മൾ തടം കിടക്കട്ടെ. ഡേ, പാർട്ടി കാര്യം ഓടിയോ ഓടിയോ. അപ്പോ നമ്മൾ വന്നിരിക്കുന്നത് മൈക്കെടുത്ത് പോയി,
യവൻ ആദരിക്കുന്ന ചടങ്ങാണ് മൈക്കെടുത്ത് പെട്ടെന്ന് അതൊന്നും വേണ്ട. അങ്ങനെയല്ല, നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കൂട്ടത്തിൽ അഭിമാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട മുരുകൻ. അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കിട്ടിയ ഒരു പേഴ്സും ബാഗും ഉടമസ്ഥന് തിരികെ നൽകിക്കൊണ്ട് മുരുകൻ ഓട്ടോറിക്ഷക്കാർക്കിടയിൽ ഒരു മാതൃകയായിരിക്കുകയാണ്. എന്റെ പാർട്ടിയുടെ മകയായിട്ട് മുരുകന് കുറച്ച് പൈസ. മുരുകൻ രണ്ടു വാക്ക് സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണ്ട. അറിഞ്ഞോണ്ട് ചെയ്തതല്ല, മറ്റുള്ള ആട്ടക്കാർക്കും ഇതൊരു മാതൃക ആകട്ടെ എന്ന് വെച്ച്. മുരുകൻ ഈ പൈസ കൊടുത്തുകൊണ്ട് വെച്ചോ. മുരുകന്റെ ഓട്ടോയിൽ ഒരു പേഴ്സും ബാഗും കളഞ്ഞു കിട്ടി. മുരുകൻ അത് ഉടമസ്ഥന് തിരിച്ചു നൽകി ഓട്ടോറിക്ഷക്കാർക്കിടയിൽ ഒരു മാതൃകയായി. അപ്പൊ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ വക ഒരു ചെറിയ സ്വീകരണവും അനുമോദനവും അങ്ങനെയൊക്കെ. ഈ പേഴ്സും ബാഗും കൊടുത്തു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ അതിനകത്തിരുന്ന 5000 രൂപയും കുറെ സ്വർണ്ണാഭരണങ്ങളും കറക്റ്റായിട്ട് അവിടെ കിട്ടിയിട്ടില്ല. അതെവിടെയാണെന്ന് കറക്റ്റായിട്ട് പറ സാധനം എവിടെയാണെന്ന് നിങ്ങൾ കറക്റ്റ് പറ. സാർ, ഈ കിട്ടിയ സ്ഥലത്തിനെങ്കിൽ വേറെ ഓട്ടം കിട്ടി. അപ്പൊ ഞാൻ പേഴ്സും ബാഗും ഈ വവ്വാല ചുവിനെ ഏൽപ്പിച്ചിട്ടാ പോയത് അവരുടെ കടയിൽ. അല്ല, അതെ, ഞാൻ അത് അങ്ങോട്ട് തിരിച്ചു വന്നായിരുന്നല്ലോ. നീ ഓട്ടം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നായിരുന്നു. ഞാൻ തുറന്നോക്കില്ല, കൊണ്ടുകൊടുത്ത. അപ്പൊ കഥ അതല്ല, ചെറിയൊരു ക്ലൈമാക്സ് വന്നിട്ടുണ്ട്. സത്യം പറയണം, പറയണേ, ഇവന്മാരെ പോലുള്ളവന്മാരാണ് ബാക്കിയുള്ളവന്മാരുടെ പറ്റി ജീവിക്കണം. മൊബൈൽ മൊബൈൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 10-15 ഗ്രൂപ്പ്. വിളവാര ഗ്രൂപ്പ് അല്ലേ നിന്റെ? വിളവാര ഗ്രൂപ്പ് ഷൂട്ടെ ഷൂട്ടെ. പെരിയ കളറെ ഡീസന്റ് മുക്കിൽ നിന്ന് കണ്ടെത്തി. ഈ വാർഡിലെ കംപ്ലീറ്റ് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നോക്കും. പെരിയ കളറെ ഡീസന്റ് മുക്കിൽ നിന്ന് കണ്ടെത്തി. ടീം റോക്കിന്റെ പെർഫോമൻസ് ഇവിടെ ഇത് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത വിധി അറിയുന്നതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ചേട്ടൻ 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതെ, അടുത്തിരുന്ന ഒരു കുട്ടി ചുമച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രിൻസിപ്പൽ എന്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അടുത്തിരുന്ന കുട്ടി ചുമച്ചെന്നും പറഞ്ഞ് ചേട്ടനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ? പിന്നെ വീടി വിളിച്ച് അവനെ മോന്തെ കൂറിയ പിന്നെ അവൻ ചുമക്കാതിരിക്കുവോ? അപ്പൊ തന്നെ എന്നെ പുറത്താക്കിയില്ലേ? ഇതെന്റെ സുന്ദരിയായ ഭാര്യ നബീസ. ആപ്പിള് പോലത്തെ കണ്ണ്, വെണ്ടയ്ക്ക പോലത്തെ മൂക്ക്, തക്കാളി പോലത്തെ കവിള്. ഇതിപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി പോലാണല്ലോ. ഒരുപാട് ഉണ്ട് ഉണ്ട് എന്ന് പറയുകയും ചെയ്യും, നാട്ടുകാർക്കൊട്ടും കാണാനും പറ്റത്തില്ല. എന്തേലും പറഞ്ഞു? ഇവിടെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന കണ്ട അപ്പ അടി ഉണ്ടാക്കാൻ വരുന്ന സദാനന്ദ പോലീസ്, സദാചാര പോലീസ്. അങ്ങനെയും പറയാം. എന്ത് പറ്റിയേട്ടാ? നെഞ്ചത്ത് കൈവച്ചപ്പോൾ ചെറിയൊരു വേദന. നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ് ഇത്രയും വലിയ വേദന വരൂ? പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നെഞ്ചത്ത് കൈവച്ച വേദന വരൂലേ? എന്റെ ആദ്യത്തെ ഹിറ്റായ ആൽബത്തിന്റെ പേരാണല്ലോ പീരങ്കി. അതെ, അങ്ങനെയാണല്ലോ പീരങ്കി പ്രകാശം എന്നുള്ള തൂലിക നാമം വരെ എനിക്ക് വന്നത്. രണ്ടാമത്തെ ആൽബം ഹിറ്റാവാതെ എന്റെ ഭാഗ്യം. അതെന്താ? അതിന്റെ പേര് പെരിച്ചാഴി എന്നായിരുന്നു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, പേരുദോഷം റൗണ്ടില് ടീം റോക്കിന് പേരുദോഷം വരുത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മണിക്കൂട്ട കഥാപാത്രങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഓരോ സമയത്ത് ഓരോ രീതിയിൽ പെരുമാറി. സത്യസന്ധനായ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഇവിടെ സ്വീകരണം നൽകുന്നതിൽ മുൻകൈ എടുക്കുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ് 2 ബസ് കത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ ആണെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ എന്താ പറയുക, മീനുക്കുട്ടിയും സാഹിറും മുട്ടി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ബാക്കിയുള്ള ശ്രമങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങളിങ്ങനെ തൊടുത്തി തൊടുത്തി കണക്ട് ചെയ്യാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം റോക്ക്. മല്ലികാന്റി, പേരുദോഷം എന്ന ഒരു സബ്ജക്റ്റിൽ ഈ പേരുദോഷത്തിലെത്തിയത് അവസാനത്തെ 5 മിനിറ്റിലാണ്. ഞാൻ പലതും തെറ്റിദ്ധരിച്ചു. ഈ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങളിലൂടെ ആർക്കൊക്കെയോ പേരുദോഷം സംഭവിക്കാം. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പേരുദോഷം എന്ന് തോന്നുന്നത് പോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ വന്ന് അവസാനം ഒരു ടക്ക് നങ്ങ് ഒരു
ചീറ്റിപ്പോയതുപോലെ. അപ്പം അതിൻ്റെ ഒരു നിരാശ എനിക്കുള്ളൂ, അല്ലാതെ നിങ്ങളുടെ പെർഫോമൻസ് വൈസും ഒക്കെ നല്ല സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. കുറച്ചും കൂടി കഴിവുള്ള കലാകാരന്മാർ ഗൗരവതരമുള്ള ഒരു ഒരു എന്തെങ്കിലും ഒരു സബ്ജക്റ്റിലൂടെ പോയാൽ കുറച്ചും കൂടി ഇമ്പ്രസീവ് ആയിരിക്കും. താങ്ക് യു. എന്തായാലും ടീം റോക്കിന് ഒരു പേരുദോഷം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് എന്റെ ഭാഗത്തൊന്നും ഒരിക്കലും വരത്തില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് തമാശകൾ പറയാനാണെങ്കിൽ, സ്വസ്ഥമായിട്ട് മറയുള്ള ഒരു ഓട്ടോയിൽ പോകാൻ ആഗ്രഹിക്കുന്ന, കല്യാണം മുൻപ് ഫിക്സ് ചെയ്തിരിക്കുന്ന രണ്ട് യാത്രക്കാർ, പക്ഷെ രണ്ട് ഡേറ്റിലാണെന്ന് മാത്രം, അത് രസമുണ്ടായിരുന്നു. പിന്നെ തിരുമേനി ആദ്യമായിട്ടായിരിക്കും സ്കിറ്റ് കാണാൻ വന്നത്. തിരുമേനിക്ക് ഒരു പുതിയ അനുഭവമാണ്. തിരുമേനിക്ക് നമ്മൾ പക്ഷെ ഒരു പേരുദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ തിരുമേനിയെ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. പിന്നെ കോഴിക്കോടുള്ള ഓട്ടോക്കാരാണ് നല്ലതെന്നുള്ള പൊതുവേ ഒരു പറച്ചിലാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ജില്ലയിലെ ഓട്ടോക്കാർക്ക് ചെറിയൊരു ചേട്ടന്മാർക്ക് വിഷമം വരും. അതൊന്നുമില്ല, നമ്മുടെ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെ എല്ലാ കോട്ടയത്തെ ഒക്കെ ഓട്ടോക്കാരും നല്ലതാണ് എന്ന് നമ്മളിൻ്റെ അത് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. തിരുമേനി, ടീം റോക്ക്, രാഷ്ട്രീയക്കാരൻ്റെ ആ പറയുന്ന വാക്കുകളിൽ വസ്തു എന്ന് മാത്രം നിർത്തി, വസ്തുത അഥവാ വാസ്തവം എന്നുള്ളൊരു പദമായാലേ അതും പൂർണ്ണമാവുള്ളൂ. ഇന്ന് രാഷ്ട്രീയക്കാർക്കുള്ള കാര്യം തന്നെയാണ്, വസ്തുതകളൊന്നും മനസ്സിലാക്കില്ല. മനസ്സിലാക്കിയാൽ തന്നെ അവരാവശ്യമുള്ളത് ചെയ്യൽ വളരെ കുറയും ചെയ്യും. കുറച്ചൊക്കെ വസ്തുതകൾ ഒന്നും കൂടി മനസ്സിലാക്കി ചെയ്താൽ ഇതൊന്നും കൂടി നന്നാവും എന്നുള്ളത് തന്നെയാണ് ഇതിൽ തോന്നുന്നത്. ശരി, ഭാഷാപ്രയോഗങ്ങൾ ചമ്മാനമാടുന്ന ഒരാളാണ് അപ്പുറത്തിരിക്കുന്നത്. പക്ഷേ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം റോക്കിൻ്റെ ഈ ഒരു പെർഫോമൻസ് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ? വളരെ നന്നായിരുന്നു. പക്ഷെ ഒരു കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഈ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഈ ചിരിയിൽ സന്ദേശം ഉണ്ടാക്കുക എന്നുള്ളതും അതിലും പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് വളരെ സ്തുത്യർഹമായി ചെയ്ത് വിജയിച്ചിട്ടുള്ളൊരു ഫ്ലോറാണ് ഈ ഫ്ലോറ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ബോധം നമ്മളെ കൂടുതൽ കർത്തവ്യബോധമുള്ളവരാക്കി മാറ്റും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനം. ഇന്നത്തെ നമ്മുടെ ടീം റോക്കിൻ്റെ മാർക്സ് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. മല്ലിക ആൻറ്റി, ഓൺ 30 ഔട്ട് ഓഫ് 30 24. ജ്യോതിഷേട, 34 ഔട്ട് ഓഫ് 40. Remy Tommy, 25. Team Rockinte perudosham enna roundile performance na ivarku labikkunna score is 83 on 100. 10th class ettunnathu vare jeevithathile ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് വെക്കേഷൻ സമയങ്ങളാണ്. പാർക്ക്, ബീച്ച്, അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. ഇവിടെ ഇതാ അങ്ങനെ വെക്കേഷൻ കാഴ്ചകളുമായിട്ട് ലക്കി സ്റ്റാർസ് ആണ് എത്തുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചേട്ടൻ 8th ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതെ, അടുത്തിരുന്ന ഒരു കുട്ടി ചുമച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രിൻസിപ്പൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അടുത്തിരുന്ന കുട്ടി ചുമച്ചെന്നും പറഞ്ഞ് ചേട്ടനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ? പിന്നെ വീടി വിളിച്ച് അവനെ മോന്തി കൂതിയ പിന്നെ അവൻ ചുമക്കാതിരിക്കുവോ? അപ്പൊ തന്നെ എന്നെ പുറത്താക്കിയില്ലേ? ഇതിന്റെ സുന്ദരിയായ ഭാര്യ നബീസ, ആപ്പിള് പോലത്തെ കണ്ണ്, വെണ്ടയ്ക്ക പോലത്തെ മൂക്ക്, തക്കാളി പോലത്തെ കവിള്. ഇതിപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി പോലാണല്ലോ, ഒരുപാട് ഉണ്ട് ഉണ്ട് എന്ന് പറയുകയും ചെയ്യും. നാട്ടുകാർക്കൊട്ടും കാണാനും പറ്റത്തില്ല. ഇവിടെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന കണ്ട അപ്പ അടി ഉണ്ടാക്കാൻ വരുന്ന സദാനന്ദ പോലീസ്, സദാചാര പോലീസ്. നെഞ്ചത്ത് കൈവച്ചപ്പോൾ ചെറിയൊരു വേദന. നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ് ഇത്രയും വലിയ വേദന വരൂ? പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നെഞ്ചത്ത് കൈവച്ച വേദന വരൂലേ? എന്റെ ആദ്യത്തെ ഹിറ്റായ ആൽബത്തിന്റെ പേരാണല്ലോ പീരങ്കി. അതെ, അങ്ങനെയാണ് പീരങ്കി പ്രകാശം എന്നുള്ള തൂലിക നാമം വരെ എനിക്ക് വന്നത്. രണ്ടാമത്തെ ആൽബം ഹിറ്റാകാതെ എന്റെ ഭാഗ്യം. അതെന്താ? അതിന്റെ പേര് പെരിച്ചാഴി എന്നായിരുന്നു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. വെക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലൊക്കെ അമ്യൂസ്മെന്റ് പാർക്കുകളാണ് ആദ്യം ഓടിയെത്തുന്നത്. ഇവിടെ ഇതാ അങ്ങനത്തെ വെക്കേഷൻ കാഴ്ചകളുമായി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ലെ ഏറ്റവും കൂടുതൽ സെലക്റ്റീവ് കണ്ടന്റുകൾ പ്രസന്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം ലക്കി സ്റ്റാർസ്. പഞ്ചവർണ്ണ തത്ത പറന്നേ തത്ത വന്നിട നെഞ്ചിലിരുന്നേ നെഞ്ചിൽ നിന്നൊരു
പാട്ടുമുണർന്നേ പാട്ടിലൂടവൾ വാനിലുയർന്നേ തുഞ്ചായത്തില് ഉന്യാലിട്ടവൾ കൊഞ്ചണതെന്താണ് തുഞ്ചായത്തില് ഉന്യാലിട്ടവൾ കൊഞ്ചണതെന്താണ് കൊഞ്ചണതെന്താണ് അയ്യോ തല്ലല്ല സാറാമ്മ ഞാൻ കഴുകിയിട്ടോളാം എന്നത് പാവാട പാവാടി അതല്ല എന്റെ ഭാര്യ സാറാമ്മ പാവവാട എന്ന് ഏ നീ ഏതാണ് നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും ആ അത് പറ അതല്ല നിന്റെ പേരെന്താടാ രഞ്ജിത്ത് നഞ്ചത്തോ ആരുടെ നഞ്ചത്ത് നെഞ്ചത്തല്ല രഞ്ജിത്ത് നീ ആധാർ കാർഡ് കൂടെ എടുത്തോണ്ട് കാണിക്കണം അയ്യോ വേണ്ടേ ഇനി രാവിലെ അതും കൂടെ കണ്ട് പേടിക്കാൻ വയ്യ എന്റെ പൊന്നു ചേട്ടാ രണ്ടു മാസം വെക്കേഷൻ അല്ലേ ഇവിടെ എന്തെങ്കിലും അലറി ചില്ലറ പണിയൊക്കെ എടുത്തിട്ട് ഇച്ചിരി ചില്ലറ ഒപ്പിക്കാന്ന് വിചാരിച്ചു അമ്മ വീട്ടിൽ തനിച്ച് അതുകൊണ്ടാ അതല്ലേലും ഇങ്ങനെയാ സ്കൂൾ അടയ്ക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനത്തെ ഓരോ പണി തപ്പി ഇറങ്ങിക്കോളൂ ഓ സാറ് സമയത്ത് സ്കൂളിൽ പോയിരുന്നെങ്കിൽ സാറിന് ഇവിടെ വന്ന് ഈ പണി എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്തായിരിക്കും ആ വരുന്ന ആരാന്നറിയാവോ സ്ഥലം സർക്കിളാ സെക്യൂരിറ്റി ആ അതൊക്കെ പോട്ടെ അത് പോയല്ലോ അതല്ലടാ നീ ഏത് സെക്ഷനിലാ റൈഡിലാ അയ്യോ എന്തുവാ സാറേ അല്ല റൈഡെന്ന് കേട്ടപ്പോഴേ പെട്ടെന്നൊരു ഞെട്ടൻ അധികരിക്കട്ടെ സാറിന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞല്ലേ സാറ് വീട്ടിൽ പോകുന്നില്ലേ ഇന്ന് ഇവിടെ എന്തോ പരിപാടിയുടെ ഷൂട്ടിംഗ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് എന്തിനാണോ നിൽക്കാൻ പറഞ്ഞെന്ന് മനസ്സിലായില്ല ആൾക്കാർ കയറി വരുന്നിടത്ത് കൊരങ്ങന്റെ പ്രതിമ വർക്ക് ചെയ്യുന്നില്ലെന്നാ കേട്ടത് അതിന് പകരം വല്ലതും നിൽക്കാനായിരിക്കും എന്നാ സാറേ എന്നാ പറ്റി എന്നാ സാറേ അവർ രണ്ടാടത്ത് കേട്ടിട്ട് വെൽറ്റിട്ട് കറക്കി ഇപ്പോ തലറങ്ങുന്നേ സാറേ ഇത് ആരാന്നാ പറഞ്ഞത് അതാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഇടിവെട്ട് പ്രകാശൻ സർക്കിളിൽ ചുരുങ്ങി ഇപ്പൊ ട്രയാങ്കിൾ ആയിട്ട് പോന്നുണ്ടോ വേണ്ടാ ഷൂട്ടിങ് എവിടെ ദോണ്ട്ര ആ സാർ അപ്പൊ ഓക്കെ അല്ലേ ക്യാമറ എല്ലാം ഓക്കെ അല്ലേ അപ്പൊ ഇവര് അവരിവിടെ നിന്നോട്ട് ഒരു റിയാലിറ്റി കിട്ടുമല്ലോ അപ്പൊ എല്ലാം റെഡി അല്ലേ ഓക്കെ ആക്ഷൻ നമസ്കാരം ഞാൻ ജോക്കി ഓ നമ്മളത് കിടന്നാണ് പക്ഷെ ഞങ്ങൾ ആരോട് പറഞ്ഞോണ്ടാക്കാറില്ല അയ്യോ ചേട്ടാ അതല്ല വീഡിയോ ജോക്കി സുഖു ഇവിടെ ഒരു വീഡിയോ ജോക്കി ഒക്കെ ഇടാൻ പറ്റിയ പേരാണോ സുഖു എന്റെ യഥാർത്ഥ പേര് സുനീഷ് കുമാർ എന്നാണ് ഞാൻ ചുരുക്കി സുഖു എന്ന് വിളിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഡ്രീം ലാൻഡ് പാർക്കിൽ വരുന്ന ഏറ്റവും നല്ല കുടുംബത്തിന് ഗ്രഹനാഥന് ഞങ്ങൾ സമ്മാനം നൽകുന്നു അപ്പൊ നമുക്ക് കുടുംബം നോക്കാം കണ്ടാ പറയത്തില്ല കേട്ടോ എന്ത് അല്ല നീ കുടുംബം നോക്കുന്നതാണ് ഇതോ ഇടോ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന കണ്ട അപ്പ അടി ഉണ്ടാക്കാൻ വരുന്ന സദാനന്ദ പോലീസ് സദാചാര പോലീസ് ആ അങ്ങനെയും പറയാം ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അന്ധിശ്വാസം വലിക്കുന്ന നടത്ത് നോക്കാൻ ആരുമില്ല പക്ഷെ അനാശ്വാസം നടക്കുന്നുണ്ടോ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാ ചേട്ടാ എക്സ്ക്യൂസ് മീ യെസ് ചേട്ടനാണ് ഇവിടുത്തെ ഈ സദാചാര പോലീസ് അതെ ഞാൻ തന്നെയാണ് ആ ചേട്ടൻ എങ്ങനെയാണ് ഈ സദാചാര പോലീസിലേക്ക് എത്തിപ്പെട്ടത് അതെന്താന്ന് വെച്ചാലേ ഈ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ചൊറിഞ്ഞു വരും ചൊറിച്ചിലിന്റെ ഓയിൽമെന്റ് അല്ലേ ചേട്ടാ നല്ലത് ചൊറിച്ചിലിന്റെ കാര്യമല്ല പറഞ്ഞതേ എനിക്കിതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും വഴക്ക് പിടിക്കാനുള്ള തൊര ഇങ്ങനെ വരും നല്ല ആമ്പിളയുടെ കൈ കിട്ടിയാലേ തൊരയല്ല നല്ല ചോര വരും ഈ സമൂഹമാണ് എന്നെ സദാചാര പോലീസ് ആക്കി അതങ്ങനെ സത്യത്തിൽ എനിക്ക് പോലീസ് ആകണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ഇവിടുത്തെ നിയമവും സമൂഹവും പറഞ്ഞു പത്താം ക്ലാസ് പാസ് ആകാത്തവരെ പോലീസിലെടുക്കില്ലെന്ന് ചേട്ടന് പഠിച്ച് പത്താം ക്ലാസ് പാസ്സായി കൂടായിരുന്നോ എങ്ങനെ പറ്റും അവിടെയും എന്നെ തോപ്പിച്ചത് ഇവിടുത്തെ നിയമങ്ങളാണ് എട്ടാം ക്ലാസ് പാസ്സാകാതെ SSLC എഴുതിപ്പിക്കത്തില്ല എന്ത് നിയമം അപ്പൊ ചേട്ടൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതെ അടുത്തിരുന്ന ഒരു കുട്ടി ചുമച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രിൻസിപ്പൽ എന്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അടുത്തിരുന്ന കുട്ടി ചുമച്ചെന്ന് പറഞ്ഞ് ചേട്ടനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ പിന്നെ വീട്ടിൽ വിളിച്ച് അവന്റെ മോന്തി കൂതിയ പിന്നെ അവൻ ചുമക്കാതിരിക്കുവോ അപ്പൊ തന്നെ എന്നെ പുറത്താക്കിയില്ലേ അങ്ങനെ പോലീസ് ആകാൻ പറ്റാത്ത വിഷമത്തിലല്ലേ ഞാൻ സദാചാര പോലീസ് ആയത് ഒരാണും പെണ്ണും വരുന്നുണ്ട് എന്റെ ഉള്ളിലെ തുര പൊങ്ങാൻ തുടങ്ങി അവരെ പിടിച്ചിട്ട് തന്നെ കാര്യം സാർ അപ്പൊ നമുക്ക് തുടങ്ങാം കൂടുന്തോറും ഇമ്പമുള്ളതാണ് കുമാരന്റെ കമ്പം അതെ വലിയ റിയാലിറ്റി ഒന്നും വേണ്ട ആ നിൽക്കുന്ന ഒരു റിയാലിറ്റി അങ്ങ് പറഞ്ഞുവിട് അതെ നിങ്ങളൊന്ന് മാറിയെന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കുടുംബത്തെ പരിചയപ്പെടാം സ്വാഗതം ഞാൻ അബുദാബി ഫ്രം ഉസ്മാൻ ഏ അല്ല ഞാൻ ഉസ്മാൻ ഫ്രം അബുദാബി
ഇതെന്റെ സുന്ദരിയായ ഭാര്യ നബീസ. ആപ്പിൾ പോലത്തെ കണ്ണ്, വെണ്ടയ്ക്ക പോലത്തെ മൂക്ക്, തക്കാളി പോലത്തെ കവിള്. ഇതിപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി പോലാണല്ലോ, ഒരുപാട് ഉണ്ട് ഉണ്ട് എന്ന് പറയുകയും ചെയ്യും, നാട്ടുകാർക്കൊട്ടും കാണാനും പറ്റത്തില്ല. എന്തേലും പറഞ്ഞു? പ്രവാസിയാണല്ലേ? അല്ല, ഉസ്മാനാണ്. അങ്ങ് അബുദാബിയിൽ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആവശ്യം വന്നാൽ ഉസ്മാൻ മരുന്നുമായിട്ട് ഇന്ത്യയിലേക്ക് പറക്കും. മരുന്നും കൊണ്ട് പറക്കാൻ ഞാൻ ഹനുമാനല്ല, ഉസ്മാനാണ്. ഏറ്റവും നല്ല ഗ്രഹനാഥനെ കണ്ടെത്തുന്ന ഈ ചാറ്റ് ഷോയിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഉസ്മാന്റെ കുടുംബത്തെയാണ്. നമുക്ക് താത്തയോട് ചോദിക്കാം. ഏ മിസ്റ്റർ, നിങ്ങൾ തത്തയെ വിടൂ, കാക്കയെ പിടിക്കൂ. കാക്കയെ പിടിച്ചാൽ ബാക്കിയുള്ള കാക്കകളെല്ലാം കൂടി ഒന്ന് എന്നെ കൊത്തില്ലേ? ഈ തത്തയെ തൊട്ടാലും ഈ കാക്ക തന്നെ കൊത്തും. ഉസ്മാൻ ഫ്രം അബുദാബി. അതെന്തിനാ? ടി വി കളിക്കുന്നില്ലേ, പഞ്ചിരുന്നോട്ട്. അപ്പോൾ ഈ ചാറ്റ് ഷോയുടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക്, കുടുംബജീവിതത്തെ കുറിച്ച് ഇക്കാക്കയുടെ അഭിപ്രായം എന്താണ്? കുടുംബബന്ധത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശം വേണമെന്നാണ് എന്റെ വിലയേറിയ അഭിപ്രായം. അതെന്താ വിലയേറിയ? അതെന്താ എന്റെ അഭിപ്രായത്തിന് വിലയില്ലേ? അപ്പോൾ ഇക്കാക്ക പറഞ്ഞിരിക്കുന്നത് കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശം വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താത്തയോട് ചോദിക്കാം. നീ തത്തയെ പിടിക്കണ്ടേ, ഈ കാക്കയെ പിടി. അതെ, ഈ ഇക്കാക്ക പോവാത്ത രാജ്യങ്ങളില്ല. എന്നെയാണെങ്കിൽ ഒരിടത്ത് ഇക്കാക്ക കൊണ്ടുപോവില്ല. ആദ്യമായിട്ടാ ഈ പാർക്കിൽ തന്നെ കൊണ്ടുവരണത്. ഇതിനുള്ള ഇടി ഞാൻ വീട്ടിൽ വന്നിട്ട് തരുന്നുണ്ട്. ഉസ്മാൻ ഫ്രം അബുദാബി. അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശം വേണമെന്ന് വാദിക്കുന്ന ആളാണ് താങ്കൾ. അതെ. താത്തയെ ഒരിടത്തും കൊണ്ടുപോകാതെ കാക്ക മാത്രം കറങ്ങി നടക്കുന്നത് മോശമല്ലേ? ഹലോ മിസ്റ്റർ, തത്തയെ എല്ലാവരും കൂട്ടിലിട്ടേ വളർത്താറുള്ളൂ, കാക്കയെ ആരും കൂട്ടിലിടാറില്ല. അതിങ്ങനെ പറന്നു നടക്കും. ഉസ്മാൻ ഫ്രം അബുദാബി. അല്ല കാക്ക, കാക്കയൊക്കെ നനഞ്ഞിട്ടുണ്ട്, താത്ത നനഞ്ഞിട്ടില്ലല്ലോ. നനഞ്ഞു കുളിച്ചു വന്ന് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ എന്റെ ഭാര്യ നയൻതാരയല്ല, നബീസ. എല്ലാ പാർക്കിലും ഉണ്ട് നിനക്ക് മൈക്ക് പിടിച്ച് കുറേമാർ. ഇല്ലടി നബീസ, നടക്ക്, ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. ഉസ്മാന്റെയും കുടുംബത്തിന്റെ മനോഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ ഷോയിലേക്ക് വരുന്ന അടുത്ത അതിഥി ആരാണെന്ന് നോക്കാം. ഒരു കുടുംബമല്ല, ഒരു സുന്ദരനായ ചേട്ടനാണ് വരുന്നത്. നമസ്കാരം ചേട്ടാ, എന്താണ് ഈ പാർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? ചേട്ടാ ചേട്ടനോടാണ് ചോദിച്ചത്, എന്താണ് ഈ പാർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്നോടാണല്ലേ. ഈ പാർക്കിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ പാർക്കിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല. എവിടെ നിന്നോ കുറച്ച് വെള്ളം തെറിക്കുന്നു, അവിടെ എവിടെയോ കലപില കലപില ബഹളങ്ങൾ, പിന്നെ എന്തിലേക്കോ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ഇതാണ് ഒരു പാർക്ക്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, തീരെ ഇഷ്ടപ്പെട്ടില്ല. ചേട്ടാ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഷോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്നാ ചേട്ടൻ മാറിക്കും, ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. എന്നെ കൊണ്ടുവന്ന ആൾ വന്നാലേ ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് മാറും. അതെന്താ? എനിക്ക് കണ്ണു കാണാൻ പറ്റില്ല സുഹൃത്തേ, പിന്നെ അവൻ വരാതെ ഞാൻ എങ്ങനെ മാറും? അയ്യോ പാപ, ആ ചേട്ടൻ അങ്ങോട്ട് അങ്ങനെ കടത്തിവിടും. അപ്പൊ എന്തായാലും നമ്മുടെ ഷോയുടെ രണ്ടാമത്തെ കുടുംബം ഏതാണെന്ന് അറിയുന്നതിനായിട്ട് പാർക്കിന്റെ മറ്റൊരു ഭാഗത്തേക്ക്. നീ ഇവിടെ ഒന്ന് വായി നോക്കി നിക്കണോ? നീ ട്യൂബ് എല്ലാം നിറച്ചോടാ. നിറച്ചായിരുന്നല്ലോ. പുല്ല് വെട്ടിയോ? വെട്ടിയല്ലോ. എടാ ആ വേവ് പുല്ലിന് അവിടെ ആളില്ല, നീ ഇവിടെ വായി നോക്കി നിക്കാം, അവിടെ പോയി നിക്കാം. എന്നാ അങ്ങോട്ട് പോവാ. എടാ പഠിക്കാൻ പോകുന്ന നിനക്ക് ഇവിടെ മുതലാളി ജോലി തന്നേ, നിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞോണ്ടാ, പോയി ജോലി ചെയ്യടാ. അതെ അതെ, സെക്യൂരിറ്റിയും കടക്കൊന്ന് മാറിയേ, ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ളതാ. എടാ നീ വായി നോക്കി നിക്കാതെ ഇങ്ങോട്ട് വാ, അവരോട് ഷൂട്ട് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ഷോയുടെ രണ്ടാമത്തെ കുടുംബത്തെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. എന്ത് പറ്റി സദാചാര പോലീസെ? നാട്ടില് സദാ സമയം കിടന്ന് ചാരം വാരിയ സമയത്ത് സ്വന്തം അടുപ്പിലെ ചാരം പോകുന്നത് പുള്ളി അറിഞ്ഞില്ല. അതല്ലേ ഞാനും ചെയ്തോണ്ടിരിക്കുന്നത്. മനുഷ്യ ഇവിടെ റെയ്ഡൊക്കെ ഉണ്ട്. നന്നായിട്ട് കുടുംബം നോക്കുന്ന ഗ്രഹനാഥന് 100,000 രൂപ സമ്മാനം നൽകുന്ന ഒരു ടി വി ഷോ ആണ്. അയ്യോ ചേച്ചി പോവുകയാണോ? ചേച്ചി സമ്മാനം വേണ്ടേ? ഓ പിന്നെ ഇങ്ങനെ വെച്ചോണ്ട് ആ സമ്മാനം കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. 500 രൂപയ്ക്ക് എടുത്ത ടിക്കറ്റ് എങ്കിലും ഞാൻ മുതലായിക്കോട്ടെ. മാമക്കളെ നമുക്ക് ആ കറങ്ങണ ഊഞ്ഞാലിലൊക്കെ കയറാം. പാ പാ പാ. ചേച്ചി പോണെങ്കി പോട്ടെ, എന്തായാലും ചേട്ടനുണ്ടല്ലോ. എന്താ ചേട്ടാ പേര്? രാജു. അവള് പോയാ? പോയി. എന്ന മല്ലൻ രാജു. എന്തു ചെയ്യുന്നു? ഞാനൊരു ഗുസ്തിക്കാരി. എന്തു പറ്റിയാ? നെഞ്ചത്ത് കൈവച്ചപ്പോൾ ചെറിയൊരു വേദന. നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ് ഇത്രയും വലിയ വേദന വരൂ? പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നെഞ്ചത്ത് കൈവച്ച വേദന വരൂലേ? ഇത്രയും വലിയ ഗുസ്തിക്കാരനാണെന്ന് പറഞ്ഞിട്ട് നല്ല വയറാണല്ലോ, വയറൊക്കെ കുറയ്ക്കാനൊന്ന് ഓടിക്കൂടാ ചേട്ടാ. എടാ ഈ വയറ് നിറയ്ക്കാനുള്ള ഓട്ടത്തിനിടയിൽ വയറ് കുറയ്ക്കാനുള്ള ഓട്ടം ഞാൻ മറക്കും.
ചേട്ടാ ഇപ്പോഴേ ഗുസ്തിയൊന്നും ഇല്ലേ? ഈ ഗുസ്തിയൊക്കെ ഞാൻ വിട്ടിടെ. അതോറ്റി രാവിലെ എണിച്ചിട്ട് രണ്ട് കൈ നാട്ടി ഇങ്ങനെ താഴോട്ട് താക്കുവാനും ഇങ്ങനെ മേലോട്ട് പൊക്കുവാനും ഭയങ്കര വേദന. അങ്ങനെയാണെങ്കിൽ കൈ താക്കാതെയും പൊക്കാതെ ഇരുന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? കൈ താക്കാതെയും പൊക്കാതെ ഇരുന്നാ ഞാൻ എങ്ങനെ നിക്കരടും? പിന്നെ ഞാൻ എങ്ങനെ ഗുസ്തിക്ക് പോകും? അല്ല ചേട്ടാ, ഈ ഗുസ്തിക്ക് പോയാൽ വരുമാനം വല്ലത് കിട്ടുമോ? അയ്യോ, വരുമാനം കിട്ടൂടെ, ഗുസ്തിക്ക് പോയാൽ ഇടിയേ കിട്ടും. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ? വീട്ടുകാര്യങ്ങളൊക്കെ ഭാര്യ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോണ്. ഇങ്ങനെയുള്ള ചേട്ടന് ഞങ്ങൾ എങ്ങനെയാണ് 100,000 രൂപ സമ്മാനം തരുന്നത്? അപ്പോ എനിക്ക് 100,000 രൂപ സമ്മാനമില്ല. ഓ, എന്റെ ഭാര്യ വിളിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ ഇനി അവളുമായിട്ടായിരിക്കും ഗുസ്തി. ഇനി നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായൊരു മുഖമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സുപ്രസിദ്ധ ആൽബം സംഗീത സംവിധായകൻ പി രംഗി പ്രകാശ്. സാറേ. എന്തുപറ്റി സാറേ? സാറേന്ന് വിളിച്ചപ്പോ ഒരു കുളിര്. കുളിര് വെള്ളത്തിൽ കിടന്നതിന്റെ ആയിരിക്കും. സാറ് വൈഫിനെ വിളിക്കും, നമുക്ക് ഷോ തുടങ്ങാം. അല്ല, അത് തന്നെ അവളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, സംഗീതത്തെ പറ്റി സംസാരിക്കേണ്ട ആള് ഞാനാണല്ലോ. അല്ല, ഇത് സംഗീതത്തെ പറ്റിയുള്ള ഒരു ഷോ അല്ലേ, ഇത് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പൊ ഭാര്യ വിളിക്കും സാറേ. ആ സാധനം ആ വെള്ളത്തിൽ കിടന്ന സാധകം ചെയ്തോണ്ടിരിക്കുക. സാർ, ഒരിക്കലും ഒരു സംഗീത സംവിധായകന് ചേരാത്ത പേരാണ് സാർ ഇട്ടിരിക്കുന്നത്, പീരങ്കി പ്രകാശ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്റെ ആദ്യത്തെ ഹിറ്റായ ആൽബത്തിന്റെ പേരാണല്ലോ പീരങ്കി. അതെ, അങ്ങനെയാണല്ലോ പീരങ്കി പ്രകാശ് എന്നുള്ള തൂലിക നാമം വരെ എനിക്ക് വന്നത്. രണ്ടാമത്തെ ആൽബം ഹിറ്റാകാതെ എന്റെ ഭാഗ്യം. അതെന്താ? അതിന്റെ പേര് പെരിച്ചാഴി എന്നായിരുന്നു. അതൊക്കെ ഹിറ്റാക്കിയാൽ പെരിച്ചാഴി പ്രകാശ് എന്ന ആൾക്കാർ വിളിക്കൂലേ. സാറേ, ഷോ മുന്നോട്ട് പോകണമെങ്കിൽ സാറിന്റെ വൈഫിനെ കൂടെ വിളിക്കണം, ഒന്ന് വിളിക്കൂ. അവളാ വെള്ളത്തിൽ കിടന്നോട്ടെ, സംസാരിക്കാൻ ഞാനുണ്ടല്ലോ. സാർ, ഈ മാപ്പിള ആൽബങ്ങളുടെ പുറകെ നടക്കാതെ സിനിമയിലോട്ടൊക്കെ ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ ഗാനം സംവിധാനത്തെക്കാളും വളരെ റിസ്ക്കാണ് ഈ മാപ്പിള ഗാനങ്ങൾ സംവിധാനം ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ? അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ പാട്ടുകാർ പാട്ടുണ്ടാക്കിയാൽ മതി. പക്ഷെ മാപ്പിള ഗാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാട്ടും ഉണ്ടാക്കണം, ഇതിനൊക്കെ പറ്റിയ മാപ്പിളമാരെ ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞ സംഗീതത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചെന്ന് എന്റെ അമ്മയാ. സംഗീതം എന്ന് എഴുതിയപ്പോ സാ തെറ്റിപ്പോയി. അതല്ലടാ, ഇതാടാ ശരിയെന്ന് പറഞ്ഞ് ശരിക്കുള്ള സാ അമ്മയാണ് പഠിപ്പിച്ചത്. സാറേ, വൈഫിനെ കൂടെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ. നിനക്ക് എന്റെ പെണ്ണുമ്പളേനെ കാണാത്തിട്ട് എന്നെ തൂക്കാടാ പോയി. എടാ, എരുമ വെള്ളത്തിൽ കിടക്കുവാന്ന്. എരുമയോ? എരുമയല്ല, എന്റെ ഭാര്യ അരുണിമാ. ഈ സംഗീതം ഇല്ലാത്ത സമയത്ത് സാർ എന്ത് പരിപാടിക്ക് പോകും? ഞാൻ ടിപ്പർ ഓടിക്കാനിട്ട് പോകും. ആ, അപ്പൊ രണ്ടു ആളെ കൊല്ലുന്ന പരിപാടി തന്നെ. പാട്ടുപാടി മഴ പെയ്യിച്ചിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് എന്ന് ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. അതെ അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആരും ഒന്ന് പറഞ്ഞ് പാട്ട് പൊളിഞ്ഞിട്ട് മഴയെ തിരക്കി നിർത്തിയെന്ന് ഇവര് മനസ്സിലായില്ല. മണ്ടൻ എന്താ സാർ? അല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. അതാ സാറിന്റെ വൈഫ് കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ആര്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അറിയാതെയാണെങ്കിലും ചേച്ചി ഞങ്ങളോടൊപ്പം ഷോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഇതൊരു മികച്ച കുടുംബത്തെ കണ്ടെത്താനുള്ള, മികച്ച ഗ്രഹനാഥനെ കണ്ടെത്താനുള്ള ഒരു ഷോയാണ്. അപ്പൊ എന്തായാലും ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് വളരെയധികം സന്തോഷം. അനിയ, ദൈവത്തെ ഓർത്ത് ഇത് ടെലികാസ്റ്റ് ചെയ്യില്ല കേട്ടോ. ടെലികാസ്റ്റ് ചെയ്താ ചേട്ടാ കുഴപ്പം, ചേട്ടന്റെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർ അറിയട്ടെ. ആ ടെലികാസ്റ്റ് ചെയ്ത കുടുംബത്തിന് വിഷയം ഉണ്ടാവുന്നു. എന്ത് വിഷയം? ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഭാര്യ വിഷയം ഉണ്ടാക്കും, ഇവക്കടെ ഭർത്താവും വിഷയം ഉണ്ടാക്കുന്നു. വിളിക്കാതെ വെള്ളത്തിൽ നിന്ന് കയറി വന്നത് എന്റെ ജീവിതം വെള്ളത്തിലാക്കാനായിരുന്നു. അതെ, ഈ സമ്മാനത്തുകയായ 100,000 രൂപ ആർക്കാണെന്ന് പറയാവോ? ഈ ചേട്ടനുള്ളത് പോലെ തന്നെ സംശയം പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തർക്കും കാണും. ഏറ്റവും നല്ല ഗ്രഹനാഥനുള്ള 100,000 രൂപ സമ്മാനം ആർക്കാണ് ലഭിക്കുക എന്നുള്ളത്. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ക്യാമറയ്ക്ക് പുറകിൽ നിന്നും ഏറ്റവും യോഗ്യനായ ഒരാളെ തന്നെ ഏറ്റവും മികച്ച ഗ്രഹനാഥനായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ പാർക്കിലെ ജോലിക്കാരൻ കൂടിയായ രഞ്ജിത്ത്, രഞ്ജിത്ത് എന്ന വിദ്യാർത്ഥി, സ്വാഗതം ചെയ്യാം രഞ്ജിത്ത്. വെക്കേഷൻ കാഴ്ചകളെ ആഘോഷമാക്കാതെ അധ്വാനമാക്കുന്ന, ഭാവിക്ക് വേണ്ടിയുള്ള മുൻകരുതലാക്കുന്ന രഞ്ജിത്തിനെ പോലെയുള്ള ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്ന പ്രോത്സാഹനമാണ് ഈ സമ്മാനം. രഞ്ജിത്ത് എന്ത് പറയുന്നു? വെക്കേഷൻ സമയത്ത് ഇതുപോലെ പല ജോലികളും ചെയ്ത് കുടുംബം പോറ്റുകയും വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തുകയും ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ്. മല്ലികാന്റി, എല്ലാവരും മികച്ച അഭിനേതാക്കൾ. ജിഷിനടക്കം ഒരുപാട് മിനി സ്ക്രീനിൽ കാണുന്ന താരങ്ങൾ ഇവിടെ ഉണ്ട്. ഇത്രയും നല്ല കലാകാരന്മാർക്ക് കുറച്ചും കൂടി സംഗതികൾ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ള ഒരു ഈ ഒരു പാർക്കായതുകൊണ്ടുള്ള പരിമിതികൾ എനിക്ക് മനസ്സിലാവും. അത് പറയാതെ തന്നെ ഏതാണ്ട് അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് പറയേണ്ട കാര്യമില്ല. കോമഡി എല്ലാം നന്നായിരുന്നു, സത്യം ശരിയാണ്. 10-ാം സെമസ്റ്ററിൽ നിന്ന് ഇതുപോലെ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞതൊക്കെ അതൊക്കെ നല്ല സംഭവങ്ങളാണ്. അപ്പോൾ ഏതായാലും നന്നായിരിക്കട്ടെ. ആ സ്കിറ്റിൻ്റെ കണ്ടൻറ്റിൻ്റെ കുറച്ചൊരു ഗൗരവം ഒന്ന് കൂട്ടിയാൽ നന്നായിരിക്കും, ഗംഭീരമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. റിമി, ടീം ലക്കി സ്റ്റാർസ്. വാട്ടർ തീം പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ മന്ത്രി എന്നല്ല, സർക്കിൾ ഇൻസ്പെക്ടർ എന്നല്ല, ആരാണെങ്കിലും ആ റൈഡിൽ ഒന്ന് 4 പ്രാവശ്യം കറങ്ങുമ്പോൾ
ചിലപ്പോൾ കരഞ്ഞു പോവും, ചിലപ്പോൾ ഛർദ്ദിച്ചെന്നിരിക്കും. അത് എത്ര ഭീകരനാണെങ്കിലും അത് തുടക്കത്തിൽ അത് സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ സീരിയലിലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന വരദയുടെ ഹസ്ബൻഡ് കൂടിയായ ജിഷിൻ ഇന്ന് നമ്മുടെ ലക്കി സ്റ്റാർസിന് ഒരു ബലം തന്നെയായിരുന്നു. പിന്നെ ഹലോ അബുദാബി ഫ്രം ഉസ്മാൻ, അത് രസമുണ്ടായിരുന്നു. പാർക്കിനെ പറ്റി കണ്ണു കാണാൻ മേലാത്ത ആളുടെ അഭിപ്രായം, അവിടെ എവിടെയും കുറേ വെള്ളം തെറിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ, ഞാനും ഓർത്തിട്ട് എന്താ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള കാരണം, അതിലും പുതുമയുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. സമൂഹത്തിലെ വിവിധ ശ്രേണികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പശ്ചാത്തലത്തിൽ വെക്കേഷൻ കാഴ്ചകളുടെ ഭാഗമായി നിങ്ങൾ ഒരുക്കിയത്. അതിൽ അവസാനം നിങ്ങൾ കൊണ്ടുവന്ന ആ വിദ്യാർത്ഥി, അയാൾ വെക്കേഷൻ അയാൾ ആസ്വദിക്കുക എന്നതിനപ്പുറം അയാൾ ഈ ജീവിതത്തെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് അയാൾ ഇവിടെ അധ്വാനിക്കാനാണ് ശ്രമിക്കുന്നത്. അത് നല്ല കാഴ്ചയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. തിരുമേനിക്ക് ഭയങ്കര ഒരു ബിസി സ്കെഡ്യൂളാണ് ലൈഫിലെന്ന് അറിയാം. എന്നാലും ഇങ്ങനെ ഫാമിലി ആയിട്ട് ഏതെങ്കിലുമൊക്കെ വെക്കേഷന് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെല്ലാം പോയിട്ടുണ്ടോ? ഓ, ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന കുറേ പ്രേക്ഷകരെ ഈ ഞാനടക്കം കുട്ടിക്കാലത്ത് വീടുകളിൽ പത്രമിടുക, പാല് കൊണ്ടു കൊടുക്കുക, ഇങ്ങനെ വെക്കേഷനിലെന്ന് മാത്രമല്ല ജോലി ചെയ്തും കൊണ്ട് പഠിക്കുക. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ സന്ദേശം നല്ലതാണ്. നർമ്മഭാവവും സരസഭാവവും ജനങ്ങളിൽ ഒരു നല്ല സന്ദേശം എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഈ ഒരു കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് വേണ്ടത്. എന്തായാലും സന്ദേശം നന്നായി. ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം വളരെ വെടുപ്പായിട്ട് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കൂ, പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുറച്ചു കാലം ജോലിക്ക് പോയ ആളാണ്. നമ്മൾ ഈ വീട് പണി എന്നൊക്കെ പറയില്ലേ, ഞങ്ങളുടെ നാട്ടിലെ കൊത്തൻ്റെ കയ്യോളാറ്റ് പോവുക എന്ന് പറയും. ആ കൊത്തൻ്റെ കയ്യോളാറ്റ് പോയപ്പോൾ ഞാൻ അനുഭവിച്ച വെയിലാണ് എന്നെ ബി എക്ക് ചേരാനും എം എക്ക് ചേരാനും ഒക്കെ പ്രേരിപ്പിച്ചതും പിന്നീട് ഞാൻ നന്നായി പഠിച്ചതും. ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ വെറും 293 മാർക്ക് മാത്രം വാങ്ങി പാസ്സായ ആളാണ് ഞാൻ. ബി എക്കും എം എക്കും എം ഫില്ലിനും ഒക്കെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാണ് ഞാൻ പാസ്സായത്, ബി എഡിനും ഒക്കെ. അത് അന്നത്തെ അധ്വാനം, അത് ഭാരമാണ് എന്നും അതിനേക്കാൾ എത്രയോ ലഘുവായതാണ് രക്ഷാകർത്താക്കൾ നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടുന്ന വിദ്യാഭ്യാസം എന്നുള്ളതിൻ്റെ മഹത്വം. എൻ്റെ ആത്മാവിൽ തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ സ്കിറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ കുട്ടിയെയാണ്. എൻ്റർടൈൻമെൻറ്റിന് വന്നിരിക്കുന്ന കുട്ടിയോട് എടാ മക്കളെ ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ധന്യത. അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. അഭിനന്ദനങ്ങൾ. സൂപ്പർബ്. ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിൻ്റെ ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് കൂടി നമുക്കൊന്നറിയാം. ഓക്കെ, മല്ലികാന്റി ഓൺ 30, 26 out of 30. ജ്യോതിഷേട്ടാ 35 out of 40. റിമി 27. ഇന്നത്തെ വെക്കേഷൻ റൗണ്ടിൽ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 88/100. ഇതോടുകൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരുടെയും ലൈഫിൽ കരയുന്നതിനേക്കാൾ ഏറെയായി ചിരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിൻസ്. വൈൻഡിങ് സാരി എടുത്ത് ഇരുന്നപ്പം നിന്നെ കാണാൻ ഭയങ്കര ഭംഗി തരഞ്ഞു. കാര്യമില്ല, ഞങ്ങള് പോവെന്ന് പറഞ്ഞ ഞങ്ങള് പോവും പോവും പോവും. കൈയും കെട്ടി നിന്നപ്പോ മമ്മൂട്ടി തന്നെ. അയ്യോ അത് ലോങ് ആണ്, അത് ശരിയാവൂല. എടേ, മണിയന്റെ ആട്ട വിളിച്ചു പോവാന്ന്. ഇല്ല, മണിയന്റെ ആട്ട അങ്ങ് എത്തൂല. എന്ത്? ഇത് അമേരിക്കയിലുള്ള പെണ്ണാണ്. അമേരിക്കയിലെ പെണ്ണാ? ഓ, പേരെന്തോന്ന്? സണ്ണി ലിയോണ്. ക്രിസ്ത്യാനി, അത് മതി, അതാണ് എനിക്ക് ഇഷ്ടം. ഇഷ്ടപ്പാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്ക് വേണ്ടി. കസ്തൂരി മാന്മിഴി മലർ ശരമേരു കൽഹാര പുഷ്പങ്ങൾ പൂ.